എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രിങ്കിൻ്റെയാണ്. അത് ഈ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഡ്രിങ്ക്. നമ്മൾ ആദ്യമേ ചെല്ലുമ്പോഴത്തേക്ക് കുടിക്കാൻ തരുന്ന ഇതുണ്ടല്ലോ, അത് പിസ്താടയാണേലും സ്ട്രോബെറിയുടെ ആണേലും ഒക്കെ വെള്ളം ഉണ്ടല്ലോ. ഇന്ന് ഞാനിവിടെ സ്ട്രോബെറിയുടെ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴമൊക്കെ വെച്ചിട്ടാണ്. അത് കല്യാണ വീട്ടിലെ അത് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഉണ്ടാക്കിയ കണ്ട് നിങ്ങളെയും കൂടെ ഒന്ന് പഠിപ്പിക്കാ, നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്ത്, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നോയമ്പ് തുറക്ക് ഇതാകട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല്, നല്ല തണുത്ത പാലാണ്. ഈ ഞാൻ ആളിൻ്റെ അനുസരിച്ച് പാല് കൂട്ടിയെടുക്കണം. നമുക്കിവിടെ അധികം വേണ്ടല്ലോ, 2-3 ഗ്ലാസ് മതി. അതിൻ്റെ അനുസരിച്ച് ഞാനിവിടെ എടുക്കുന്നുള്ളത്. ഞാൻ എടുത്തേക്കുന്ന പഴമെന്ന് പറഞ്ഞാൽ റോബസ്റ്റ പഴമാണ്. ഏത് പഴവും ഇടാം, പക്ഷേ റോബസ്റ്റ ആകുമ്പോൾ ഒന്നുകൂടെ, തണുത്ത പഴമാകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണല്ലോ. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിടാം. ഞാൻ 3 പഴം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ആവശ്യത്തിനിടണേ. പിന്നെ നമുക്ക് ഒരല്പം ഏലയ്ക്ക പൊടിച്ചതുണ്ട്, അത് ഞാൻ ഇതിലോട്ടിടുവാണേ. ഇനി അതിലേക്ക് തണുത്ത പാലാണേ, അത് ഒഴിച്ച് കൊടുക്കാവേ, കുറച്ച് വരച്ചാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി പാലും കസുകസൊക്കെ ചേർക്കാം. അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു ഇതിലോട്ട് ഒഴിക്കാവേ, ചരുവത്തിലോട്ട്. അടിച്ച് നല്ല കുറുകിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇരുന്ന് ആ പാൽ കൂടെ തേയിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. ബാക്കി ഇരുന്ന പാലും കൂടെ ഒഴിക്കുവാണേ. ഒഴിച്ചിട്ട് ഇനി നമ്മളിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കുവാണേ. നല്ല കുറുകിയ ഒരിതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അല്പം സ്ട്രോബെറിയുടെ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുവാണേ. മതിയേ, സ്ട്രോബെറിയുടെ ഡ്രോപ്പാണേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇത്തിരി ഇത് വേണ്ടേ. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. അത് ആ അടിച്ച ജാറിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളമാണേ. ഇങ്ങനത്തെ വെള്ളമാണേ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നതും. നമ്മുടെ ദാഹത്തിനും ക്ഷീണത്തിനും തളർച്ചയ്ക്കും ഒക്കെ നല്ലൊരു വെള്ളമാണേ. ഇതിലേക്ക് നമ്മൾ കസുകസ് ഇട്ട് കൊടുക്കുവാണേ. കുതിർത്തി വെച്ചതാണേ. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ കണ്ടിട്ട് തന്നെ നല്ല രസവും അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റും നല്ല ഇതുമാണേ. നല്ല പോലെ ഇളക്കിയിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഡ്രിങ്കും നമുക്ക് നോയമ്പ് സമയത്തും നമുക്ക് ചൂട് സമയത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്കാണ്. ക്ഷീണത്തിനും തളർച്ചയ്ക്കും ഒക്കെ ഈ നോയമ്പ് കുടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം ഒന്ന് തണുക്കാനും ഒക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവേ. നമുക്ക് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ ക്ഷീണവും തളർച്ചയും എല്ലാം മാറും. നോയമ്പില്ലാത്തവർക്കും ചൂടിനും ഒക്കെ നല്ലതാണ്. ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇന്നത്തെ നമ്മുടെ നോയമ്പ് തുറയുടെ ഈ ഡ്രിങ്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഈ ഡ്രിങ്ക്. കാരണം നമുക്ക് പഴം അല്ലെങ്കിൽ തന്നെയും പാലിലിട്ട് അടിച്ച് കുടിക്കുന്ന, പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളവർ പഴം പാലിട്ടടിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.